ബിഗോണിയ കളക്ഷൻ ഉള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ബിഗോണിയെ പറ്റി കുറേ അറിയേണ്ടതുണ്ട്. അതായത് ഒരുപാട് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അഴുകിപ്പോകുന്ന ഒരു പ്ലാന്റാണ് ബിഗോണിയ. അതേപോലെ തന്നെ ഏറ്റവും നല്ല മനോഹരമായ പൂക്കൾ, വർണ്ണ വിസ്മയം തീർക്കുന്ന ഒരു ചെടിയാണ് ബിഗോണിയ. ബിഗോണിയ ചെടിയിൽ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ അതിൻ്റെ ശരിയായ പരിചരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഷെയ്ഡുള്ള പ്രദേശത്ത് ചെറിയ വെയിൽ കിട്ടത്തക്ക രീതിയിൽ വേണം നമുക്ക് ബിഗോണിയെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ചെറിയൊരു നേരിയ വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് നല്ല ഭംഗിയായിട്ട് നല്ല കളർ ഫോർമേഷൻ കിട്ടും. അതുപോലെ തന്നെ നല്ല ഫ്ലവറുകൾ കിട്ടുന്ന വെറൈറ്റീസ് വരെ ഇന്ന് നമ്മളെ ബിഗോണിയ കളക്ടേഴ്സിൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. അവർ കൊടുക്കുന്ന ഒരു മാജിക് വളം എന്നുള്ള കൂട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണക മിശ്രിതം, അത് രണ്ട് പിടി ചാണകം, ഒരു പിടി കടലപ്പിണ്ണാക്ക്, അതേപോലെ തന്നെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, ഇത് മൂന്നും കൂടി ഇട്ട് ഒരു കലത്തിലിട്ട് അടച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചതിന് ശേഷമായിട്ട് 3 ദിവസം 72 മണിക്കൂർ കഴിഞ്ഞ് ഇതിൽ നിന്നും എത്ര എടുക്കുന്നോ അതിൻ്റെ 1/10 വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കുറേച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. അന്നേരം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. അതേപോലെ തന്നെ ഇത് കൊടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം സ്വല്പം ഫാക്ടംഫോസ്, ഒരു 10 തരി ഫാക്ടംഫോസ് ഇതിൻ്റെ 4 ചുറ്റിനും വീഴത്തക്ക രീതിയിൽ ഒന്നിട്ട് കൊടുക്കുക. പ്ലാന്റിൻ്റെ വളർച്ചയും അതേപോലെ തന്നെ കളർ ഫോർമേഷനും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നേരിയ ഒരു വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കളർ കുറച്ചും കൂടെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അതായത് ആണ് കണ്ടില്ലേ, ഇതേപോലെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഇല വെച്ചും തണ്ട് മുറിച്ച് വെച്ചും നമുക്ക് പുതിയ തൈകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് കുറച്ച് കൂടുതലിട്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ അതിനകത്ത് കിട്ടത്തുള്ളൂ, കുറേ കഴുകിപ്പോവും. അതും കൂടെ പറയണമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് നഷ്ടം വന്നാൽ അതും കൂടെ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് കൂടുതൽ മണ്ട ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ കുറച്ച് പ്ലാന്റ് നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, അതിനകത്ത് കുറച്ച് ഡാമേജ് വരും അല്ലേ. ഏതൊരെണ്ണമായിരുന്നെങ്കിലും ഏതൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതലിട്ടാലേ കുറച്ച് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞക്കെണിയും വെള്ളക്കെണിയും ഇടയ്ക്കൊന്ന് കുത്തി നിർത്തി കൊടുക്കണം. കാര്യം ഒരുപാട് ഇൻസെക്റ്റുകൾ വരും ഇതിനെന്ന് പറഞ്ഞാൽ. നല്ല ജ്യൂസി ആയിട്ടുള്ള ഇലകളാണ്, അതിനും ഒരു പരിധി വരെ നമുക്ക് അതിനകത്തുനിന്ന് മഞ്ഞക്കെണിയും നീലക്കെണി വെള്ളക്കെണി ഇവ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറേയൊക്കെ പ്രാണികളെ നമുക്ക് ആകർഷിച്ചെടുത്ത് നമുക്ക് കൊന്നു കളയാൻ സാധിക്കും. അതേപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി ഫംഗസ് മാറാനായിട്ട് ഫംഗിസൈഡ് കൊടുക്കുക. ഒരു 8 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണം കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതേപോലെ തന്നെ പ്ലാന്റ് വെക്കുമ്പം നീർവാർച്ചയുള്ള മണ്ണിൽ വേണം വെക്കാനായിട്ട്. അതായത് വെള്ളം തങ്ങി നിൽക്കാതെ ഒന്ന് ഒഴുകി പോകത്തക്ക രീതിയിൽ വേണം പ്ലാന്റിനകത്ത് മണ്ണ് ചേർക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനായിട്ട്. ഒരു പരമാവധി ചകിരിച്ചോറ് കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. കാര്യം ഓവറായിട്ട് ചകിരിച്ചോറുണ്ടെങ്കിൽ വെള്ളം ഓവറായിട്ട് പിടിച്ചു നിർത്തും, പ്ലാന്റ് ഡീക്കേ ആയി നശിച്ചു പോകാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വെള്ളം ഒഴുപ്പ് കുറച്ചും കൂടെ കുറയ്ക്കേണ്ടി വരും. ചകിരിച്ചോറ് കൊടുക്കുമ്പം വെള്ളം കുറച്ചും കൂടെ കുറയ്ക്കേണ്ടി വരും. അന്നേരം ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് ബിഗോണിയെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 19:19 NPK ഡൈല്യൂട്ട് ചെയ്ത് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം മണ്ടയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കുറച്ചും കൂടെ നന്നായിട്ട് കാണിക്കും. അതേപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു വളർച്ച കൂടി നമുക്കിപ്പം നേരത്തെ കഴിഞ്ഞ അഗ്ലോണിമ വീഡിയോസൊക്കെ നിങ്ങൾ കയറി നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈറ്റായിട്ട് നമ്മൾ NPK കൂടെ ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ വളർച്ചയെ നമുക്കത് അറിയാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി ഇതെത്താൻ വേണ്ടിയിട്ട്, ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉള്ള ചെറിയ സംശയങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് കാണുമ്പോൾ അന്നേരം തന്നെ നമ്മൾ ചെയ്യും, എപ്പോഴും കണ്ടെന്ന് വരില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കണം. അതേപോലെ തന്നെ ഈ നമ്മളെ ചാനൽ നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഏകദേശം 10-40,000 പേര് ഇപ്പം ഉണ്ട്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോൾ ശുഭദിനം നേരുന്നു. താങ്ക് യു.